Hi, Assalamu alaikum. Safa Tasty Food Dileke, Ellarkum Swagatham. Njan innoru pudhiya vibhavamayittanu ethirikkunnathu. Watermelon pudding. Avashyamaya sadhanangal thannimattanga oru cheriya piece mathi njan kaanichu tharam. ഉള്ളി നിന്ന് കുരുവൊക്കെ കളഞ്ഞ് ചെത്തി എടുത്തതാണിത്. ചെറിയ പീസുകളാക്കിയിട്ട് പിന്നെ 250 ml പാത്രമാണ്. 250 ml കണ്ടൻസഡ് മിൽക്ക്, 5 g ചൈനാഗ്രാസ്, പിന്നെ ഒരു കുറച്ച് നട്ട്സ്, കാഷ് നട്ട്സ് പൊടി പൊടിയായിട്ടുള്ളത്, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, പിന്നെ വാനില എസൻസ്. ഇത് ഒരു തുള്ളി മതി ഇതിന്ന്. പിന്നെ 1/2 ലിറ്റർ പാല് നമ്മൾ തിളപ്പിക്കാൻ വെച്ചണം. അത് ഞാൻ പടുപ്പത്ത് വച്ചേക്കാണ്, പാട കെട്ടാതെ തിളപ്പിച്ച് ഇതാക്കി എടുക്കണം. അപ്പം ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതല്ലെങ്കിൽ നമുക്ക് പഞ്ചസാരയാണെങ്കിലും ഉപയോഗിക്കാട്ടെ. ഞാൻ ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിക്കുന്നത്. അത് വേണ്ട, പഞ്ചസാര മതിയെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഇതിട്ടതിന് ശേഷം, ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളത് ഒരു ഒന്നും കൂടി തിളക്കണ വരെ ഇതാക്കിയിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. പഞ്ചസാരയിലും ടേസ്റ്റ് കണ്ടൻസ്ഡ് മിൽക്കിനാണ്. പിന്നെ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമുക്ക് പാൽപ്പൊടി മിക്സ് ചെയ്തിട്ട് നല്ല ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് അത് ഉപയോഗിക്കാം. പക്ഷേ ഇതിലൊക്കെ ടേസ്റ്റ് നമ്മുടെ പശുമ്പാലി തന്നെ റെഡിയാക്കുന്നതാണ്. ഇനി അതിലേക്ക് ഈ പാല് നല്ലപോലെ ചൂടായിട്ടുണ്ട്, നല്ല തിളച്ച് പാല് ആദ്യം നല്ലോണം തിളപ്പിച്ച് അതിനുശേഷം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച്, കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചതിന് ശേഷം അത് വീണ്ടും നല്ലപോലെ ചൂടായിട്ടാണ്, പാട കെട്ടാതെ നമ്മൾ പാല് തിളപ്പിക്കണം കേട്ടോ. ചൂടായിട്ടാണ് നമ്മൾ. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മുടെ മെയിൻ വിഭവമായ തണ്ണിമത്തൻ, അത് വാട്ടർ മെലോൺ ചെറിയ പീസാക്കി ഇതിട്ട് കൊടുക്കാണ്. ഇതിട്ട് കൊടുത്തു കഴിയുമ്പോൾ നല്ല മൂത്ത് നല്ല മധുരമുള്ള തണ്ണിമത്തനാണ് കേട്ടോ. ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പാലിൻ്റെ ഇതിന് തന്നെ ഒരു ചെറിയൊരു റോസ് കളർ പോലെ വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് ഓഫാക്കി മാറ്റി വെച്ചിട്ട്, കുരു കളഞ്ഞ തണ്ണിമത്തനാണ് കേട്ടോ. ഇനി ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇനി ചൈന ഗ്രാസ് ചൂടാക്കാം. അതിന് വേണ്ടിയിട്ട് ഉള്ള പാത്രം നമുക്ക് സ്റ്റവിൽ വയ്ക്കാം. കുരു വീണിട്ടുണ്ട്, ആ കുരു നമുക്കെടുത്ത് കളയാം. കാരണം കുരുവൊക്കെ വീണിടുന്നാൽ പിന്നെ നമ്മൾ ഇത് കഴിക്കുമ്പോൾ അതിലേക്ക് അത് നമ്മൾ കടിക്കും. അപ്പോൾ അതുകൊണ്ട് അത് കളയാം. ഇനി നമുക്ക് ഈ ഇത് മാറ്റിയിട്ട് അടുത്തത് ചൈന ഗ്രാസ് റെഡിയാക്കാനായിട്ട് പാത്രം വെച്ച് അത് ചെയ്യാം. കപ്പ് വെള്ളം നമുക്ക് ഒഴിക്കാം ചൈന ഗ്രാസ് ശരിയാക്കാൻ. അത് വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം. 5 g ചൈന ഗ്രാസാണ് എടുത്തേക്കുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ വളരെ എളുപ്പവുമാണ് ഇപ്പോൾ, കാരണം ഇഷ്ടംപോലെ തണ്ണിമത്തം കിട്ടണ സമയമാണിപ്പോൾ. അപ്പോൾ നമുക്ക് ഇപ്പോൾ തണ്ണിമത്തന് എന്ത് വെച്ചും ചെയ്യാട്ടാ. ഇപ്പോൾ തണ്ണിമത്തൻ്റെ സീസണായതും കൊണ്ട് നമ്മൾ എന്തായാലും ജ്യൂസ് അടിക്കുക, എല്ലാവരും വാങ്ങിക്കും. അപ്പോൾ ഇതും ഒരു പുഡിങ്ങ്, നല്ല ടേസ്റ്റി ഉള്ള ഒരു സംഭവമാണല്ലോ. അതുമല്ല തണുപ്പുമാണ്, ഉള്ളിൽ ചെന്ന ചൂടിന് നല്ലൊരു ഇതാണ്. അപ്പോൾ വെള്ളം ചൂടായി തുടങ്ങിയിട്ടുണ്ട്, നമുക്കതിലേക്ക് ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം. അത് ചൈന ഗ്രാസ് നല്ലപോലെ ഇതിലിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. വേഗം മെൽറ്റ് ആയിക്കോളും, താമസമൊന്നും വരില്ല. അപ്പോൾ മെൽറ്റ് ചെയ്യാം. ഫ്ലെയിമിലാണ് നമ്മളിത് വച്ചിരിക്കുന്നത്. വച്ച് മെൽറ്റായും കൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് നല്ലപോലെ മെൽറ്റാവും. ഒരിക്കലും നമ്മൾ ഫ്ലെയിം കൂട്ടിയിടരുത്, വളരെ കുറച്ചിട്ട് ചെയ്യണം.
നല്ല പോലെ മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് ഇത് മറ്റേയിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ മിൽക്ക് മേഡ് തണ്ണിമത്തൻ ഇതാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആവണുള്ളൂ ഇത് കേട്ടുണ്ട്, കുറച്ചുകൂടിയൊക്കെ മെൽറ്റ് ആവാനുണ്ട്. വിനാഗ്രാസ് നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്, ഇനി ചെറുതായിട്ടൊക്കെ കുറച്ച് ഇതാവാനുണ്ട്. അത് നമ്മൾ ഇതിൽ ഒഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഇടുന്ന് ശരിയായിക്കോളും. നമുക്കിനി അത് നമ്മുടെ തണ്ണിമത്ത മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരിച്ചൊഴിക്കണേ ഒഴിക്കാട്ടെ, ഇതിപ്പോൾ ഞാൻ അരിച്ചല്ല ഒഴിക്കുന്നത്, അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാണ്. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ടൂട്ടി ഫ്രൂട്ടി നട്ട്സ്, ഇതിൻ്റെയൊക്കെ അളവ് നമുക്ക് വേണമെങ്കിൽ കൂട്ടണേ കൂട്ടാട്ട, അധികം വേണ്ടവർക്ക് അധികം ഇടാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ച്, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു തുള്ളി വാനില എസൻസ്, അധികം ആവേണ്ട, അധികമായ ചോക എടുത്ത് കാട്ടും. ഇത് ഇത്ര വാനില എസൻസ്, ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇത് നമ്മുടെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബൗളിലേക്ക് ഒഴിച്ച്, ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ബൗളിലാണ് ഒഴിക്കുന്നത്. നമുക്കിഷ്ടമുള്ളതിൽ ഒഴിച്ചു കൊടുക്കട്ടെ, ഞാനിപ്പോൾ ഇതിലാണ് ഒഴിച്ചു വയ്ക്കുന്നത്. ഇനി ഇത് കുറച്ച് നേരം റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് ഒന്ന് തണുക്കട്ടെ, അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഇതാക്കാം. കാരണം പുറത്തിരുന്നാലും നല്ലോണം ഇത് തണുത്ത് കിട്ടിക്കോളും, എന്നാലും ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ പെട്ടെന്നാകും. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഒന്ന് ചൂടാറിയതിന് ശേഷം, ഒന്ന് ചെറിയ രീതിയിലൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ അതിന് മുൻപ് ഒന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മുകളിലില്ല ടൂട്ടി ഫ്രൂട്ടിയും നട്ട്സൊക്കെ ഒന്നും കൂടി ഇട്ട് കൊടുക്കാം. ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാട്ടെ, ഇനിയിപ്പോൾ ബദാമോ പിസ്ത എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തില്ല എന്നോർത്തും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിന് നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ഫുള്ള് ഇങ്ങനത്തെ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഫുള്ളെടുത്തപ്പോഴാണ് മധുരം കറക്റ്റായത്. പിന്നെ മധുരം ഇനി അതിലും കൂടുതൽ വേണം, നല്ല മധുരം വേണ്ടവർക്ക് പഞ്ചസാര അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവോ കുറച്ചുകൂടി വേണമെങ്കിൽ കൂട്ടാം. പിന്നെ ഇതൊന്ന് മോൾ ഭാഗം ഈ ബബിൾസൊക്കെ ഒന്ന് മാറ്റണം, കാരണം അല്ലെങ്കിൽ ഇത് തണുത്ത് വരുമ്പോൾ ഇതിൻ്റെ ഇതിങ്ങനെ കട്ടിയായി വരുമല്ലോ, അപ്പം ആ ബബിൾസിൻ്റെ ഭാഗം താഴ്ന്നും പൊങ്ങിയും ഒക്കെ ആയിട്ട് ഇരിക്കും, ഒരു ചെറിയ കുഴി പോലെയൊക്കെ ഇരിക്കും. അപ്പം അത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭംഗിക്കുറവാണ്. അപ്പം അതുകൊണ്ട് ബബിൾസൊക്കെ ഒന്ന് കളയണം. അതായത് നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിങ്ങനെ ഇതാക്കി കഴിഞ്ഞ് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ബബിൾസൊക്കെ പോയിക്കോളും. നമ്മുടെ കളർഫുള്ളായിട്ടുള്ള വാട്ടർ മെലോൺ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് രണ്ട് ബൗളിലേക്കാണ് ഇത് ഒഴിച്ചു വെച്ചിരുന്നത്. ഒരു 25 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്യാം. നമുക്കിത് കട്ട് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ ആരും മറക്കരുത്. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.